കൃഷി വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലിയുടെയും പച്ചക്കറി തൈകളുടെയും നടീൽ നടന്നു. സംസ്ഥാന സർക്കാരിന്റെ 200 ദിന പരിപാടിയുടെ ഭാഗമായാണ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചത്. പുതുമേഗിരി പഞ്ചായത്തിലെ 12-ാം വാർഡിലെ 15 സെന്റ് സ്ഥലത്ത് ആരംഭിച്ച കൃഷിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി തൈനട്ട് നിർവഹിച്ചു. വാർത്തകളിലേക്ക്. സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതി ഞങ്ങളും കൃഷിയിലേക്കുള്ള പദ്ധതിയാണ് പുത്തമ്പലകര പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലെ 15 സെന്റ് സ്ഥലത്തിൽ ഇന്ന് കൃഷി ഇറക്കി വെന്തിയും പയറും വഴുതനവും. ഓണമായിട്ട് നമ്മൾ ചെയ്യാന്ന് വെച്ചാല് പൂക്കളുകൾ എത്തിക്കുക, അതുപോലെ തന്നെ പച്ചക്കറികളും. എല്ലാ വീടുകളിലും പച്ചക്കറി നടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ 5000 പച്ചക്കറി തൈകളും കഴിഞ്ഞ ദിവസം കൃഷിഭവൻ വഴി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. എല്ലാവരും കൃഷിയിലേക്ക് എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ പദ്ധതിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഞങ്ങളും കൃഷി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആഗ്രഹമായിരുന്നു, എന്തെങ്കിലും ചെയ്യണം, നടണം, കൃഷി ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ള ആളായിരുന്നു. അതിനു വേണ്ടി തന്നെയാണ് ഈ കോഴ്സ് എടുത്തതും പഠിച്ചതുമൊക്കെ. അപ്പോൾ മനസ്സിലാഗ്രഹം പോലെ തന്നെ പുതിയൊരു സ്കീം വന്നു ഞങ്ങളും കൃഷിയിലേക്ക്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഞങ്ങൾ നട്ടിരിക്കുന്ന ചെണ്ടുമല്ലിയും പച്ചക്കറി തൈകളും. പച്ചക്കറി തൈകൾ വെണ്ട, വഴുതന, മുളക് എന്നിവ നട്ടിട്ടുണ്ട്. പിന്നെ ചെണ്ടുമല്ലി, ഓറഞ്ച്, മഞ്ഞ, ആ രണ്ട് കളറാണ് നട്ടിരിക്കുന്നത്. കൃഷിഭവൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത അയൽവാസി ഈ സ്ഥലത്തിൻ്റെ ഓണറായ മാണിച്ചേട്ടൻ, പിന്നെ അയൽവാസികളായ രാജനാഥേട്ടൻ, ഇവരെല്ലാവരും സഹായിച്ചിട്ടാണ് ഇത് ഇത്രയും വരെ എത്തിച്ചത്. പുത്തമ്പലകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റോസി ജോഷി അവരുകളാണ് തൈ നട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 15 സെന്റിലാണ് ഞങ്ങളിപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ 15 സെന്റും നിലമൊരുക്കലും ബാക്കി പരിപാടികളും എല്ലാം ജോലിയില്ലാത്ത സമയങ്ങളിലെ ഇടവേളകളിലാണ് ഞങ്ങൾ വന്ന് ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ചകളായിക്കോട്ടെ, ശനിയാഴ്ചകളായിക്കോട്ടെ, വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഓണറ്, തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാർ, പിന്നെ ഞങ്ങളുടെ സ്റ്റാഫ്, കൃഷിഭവനിലെ സ്റ്റാഫ്, അങ്ങനെ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുന്നതിനായി മാതൃക കാണിച്ച് മുന്നിട്ടിറങ്ങിയ കൃഷി വകുപ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. പുത്തൻവേലിക്കരയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ സിമി ബിജു.